ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ കിട്ടുന്ന അരിയാണ്, റേഷൻ അരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി വേവിക്കാതെ ഒരുവിധം പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു സവോളയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഒരു സവോളയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്നൊന്ന് വഴറ്റിയെടുക്കണം. ദെൻ നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലോട്ട് തക്കാളി ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1.5 തക്കാളിയാണ് ഇവിടെ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അതിനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത്രയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതല്ലെങ്കിൽ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ബിരിയാണി മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചോറ് വേവിക്കുമ്പോഴൊന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ മസാലയിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്തിട്ടും ഇതിൻ്റെ മസാലയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ മസാലയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തക്കാളി ചോറ്. കറിയൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം തന്നെ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ആ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. തക്കാളിയുടെയും മസാലയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ തന്നെ വേറെ കറിയിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.